ഇന്നത്തെ ഏറ്റവും പുതിയ മഞ്ഞമൽ ബോയ്സ് പ്രൈമലു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. രണ്ട് സിനിമകളുടെയും കൃത്യമായി കേരള കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് വൻ തരംഗമായിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഓടിയ രണ്ട് സിനിമകളുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ വിവിധ മേഖലകളിലെ കളക്ഷനും പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ മഞ്ഞമൽ ബോയ്സിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ആദ്യമായിട്ട് നാം പ്രതീക്ഷിച്ചതിനേക്കാൾ താഴേക്ക് വന്നിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. 64 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷനാണ് മഞ്ഞമൽ ബോയ്സിന്റെ കേരള ഗ്രോസ് ആയിട്ട് നാം പ്രതീക്ഷിച്ചതെങ്കിൽ നിലവിൽ അത് 63 കോടി ഗ്രോസ് ആണ് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. കേരളത്തിൽ അപ്പോൾ സിനിമ സ്ലോ ആയി എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേസമയം തമിഴ്നാട്ടിൽ നിന്നും 55 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 71 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റെക്കോർഡ് നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ചിത്രം മാറിയിരിക്കുകയാണ്. ഇനി ഈ ഒരു റെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് മറ്റേതെങ്കിലും സിനിമ അടുത്ത കാലത്ത് മറികടക്കുമോ എന്ന് തികച്ചും സംശയിക്കുന്നു. കാരണം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് ഈ 71 കോടിയിൽ 55 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 206 കോടിയിലേക്കാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഇതുവരെയുള്ള കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നത്. ഇനി മറ്റൊരു മലയാളം സിനിമയായ പ്രേമലു ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ എല്ലാം തന്നെ പ്രതീക്ഷ ലെവലിലേക്ക് തന്നെയാണ് എത്തപ്പെട്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 57 കോടി 90 ലക്ഷത്തിലേക്ക് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ട സിനിമ ഇന്നത്തെ കളക്ഷനോടെ 58 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ സിനിമയുടെ അവസാനത്തെ പ്രധാനപ്പെട്ട ശനി ഞായർ ദിവസങ്ങളായിരിക്കും അടുത്ത രണ്ട് ദിവസങ്ങൾ. ആ കളക്ഷൻ കൂടി കടക്കുന്നതോടെ അതല്ലെങ്കിൽ ആടുജീവിതം വരെയുള്ള സമയം വരെ സിനിമ ഏകദേശം 60 കോടിയോളം കേരള കളക്ഷൻ ടച്ച് ചെയ്യുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 60 കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ കടക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 22 കോടി രൂപയ്ക്ക് മുകളിൽ പ്രേമലു കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതിൽ 6 കോടിയോളം തമിഴ്നാട് കളക്ഷൻ ആണെങ്കിൽ 10 കോടി രൂപയ്ക്ക് മുകളിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ കളക്ഷൻ ആണ്. മികച്ച പ്രൊമോഷനോടെ മികച്ച അഭിപ്രായങ്ങളോടെ റിലീസ് ചെയ്ത പ്രേമലുവിന്റെ തെലുഗു ഡബ് വെർഷൻ അവിടെ വൻ തരംഗമായെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 123 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. 42 ദിവസം സിനിമ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. 50-ാം ദിവസത്തിലേക്ക് കടക്കുന്ന പ്രേമലുവിന്റെയും 30-ാം ദിവസത്തിലേക്ക് കടക്കുന്ന മഞ്ഞമൽ ബോയ്സിന്റെയും കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.